എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും ഇന്ന് വായനയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മ എന്ന നിലയിലാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ബഹുമാനായ ഡെപ്യൂട്ടി സ്പീക്കറും അച്ഛനുമൊക്കെ തുറസായ സ്ഥലത്ത് നമ്മളിന്നീ ഒരു യോഗം കൂടിയതിൻ്റെ പ്രസക്തി അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഞങ്ങളിവിടെ എല്ലാവർക്കും പുറത്തിരിക്കുന്ന ഇഷ്ടമല്ലേ? അതോ ക്ലാസ് മുറിക്കാത്തിരിക്കുന്നതാണോ ഇഷ്ടം? അല്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ സന്തോഷത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി ഈ തുറസായ സ്ഥലത്ത് നല്ല ശുദ്ധമായ വായുവൊക്കെ ശ്വസിച്ചുകൊണ്ട് മനസ്സും ഇതുപോലെ തന്നെ തുറന്ന് വിശാലമായ ചിന്താഗതികളോടുകൂടി മുന്നോട്ട് ജീവിതം നയിക്കണം, വളർന്ന് വലുതാകണം എന്നുള്ള ഒരാശയത്താണ് ഇന്ന് നമ്മളിങ്ങനെ ഒരു യോഗം ചേരാനായി തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സ് തുറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചെറിയ ചിന്തകളിൽ നിന്നും ഒരല്പം വ്യതിചലിച്ചുകൊണ്ട് നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ നമുക്ക് ചുറ്റുമുള്ളവരെക്കുറിച്ചും നമ്മൾ സ്നേഹിക്കുന്നവരെക്കുറിച്ചും നമ്മൾ അറിയാത്തവരെക്കുറിച്ചും ഈ പ്രകൃതിയെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന തലങ്ങളിൽ നമ്മുടെ ചിന്തയുടെ മണ്ഡലം എന്നുള്ളത് ഒരു ചെറിയ വൃത്തത്തിൽ നിന്നും വലുതാക്കി വിശാലമായ ഒരു മനസ്സാക്കി മാറ്റണം. അങ്ങനെ മനസ്സിനെ തുറപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല മാധ്യമം എന്ന് പറയുന്നത് പുസ്തകങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സുകൾ ഈ ഒരു ദിവസം പോലെ, ഈ ഒരു ഉഷസ് പോലെ തന്നെ പ്രഭാപൂരിതമാകട്ടെ, വിശാലമാകട്ടെ, തുറന്ന മനസ്സോടുകൂടി ലോകത്തെ സ്വീകരിക്കുവാനും ആശ്ലേഷിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. അതിന് പുസ്തകങ്ങൾ വഴികാട്ടികളാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ചുരുക്കുകയാണ്. നിങ്ങളുടെ കുറച്ച് ചോദ്യങ്ങളുണ്ട് എന്ന് പറയുകയുണ്ടായി. ആ ചോദ്യങ്ങൾക്ക് ഹ്രസ്വമായ മറുപടികൾ നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാം. എൻ്റെ പേര് ആദിത്യൻ, പഠിക്കുന്നു. മേഡത്തിൻ്റെ കുട്ടിക്കാലത്തിൽ വിദ്യാലയത്തിൽ വന്ന് കുസൃതികൾ കാണിക്കുമായിരുന്നു. വളരെ അത്യാവശ്യം കുസൃതിയൊക്കെ കാണിക്കുമായിരുന്നു, എങ്കിലും അധ്യാപകർ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ടാണ് എനിക്ക് എന്നെ ഓർമ്മ. കൂടുതൽ കുസൃതി ഉണ്ടായിരുന്നു, പക്ഷെ ചട്ടമ്പിത്തരല്ലായിരുന്നു കേട്ടോ. ഒരുപാട് സ്കൂളെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരുപാട് സന്തോഷം നിറഞ്ഞ ഓർമ്മകളാണ് മനസ്സിൽ വരുന്നത്. അപ്പോൾ അതിൽ കുസൃതിയും തീർച്ചയായിട്ടും ഒരു ഘടകമായിരുന്നു. കൂട്ടുകാരുമൊത്ത് ഒരുപാട് ഉല്ലസിക്കാനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തുമായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന പഠനേതര പ്രവൃത്തികൾ എന്നുള്ളത്, അതിപ്പോൾ നമുക്ക് കളികളാകാം, വായനയാകാം, പുസ്തകമാകാം, എഴുത്താകാം, പാട്ടാകാം, നൃത്തമാകാം, അഭിനയമാകാം, അങ്ങനെ എന്തിനൊക്കെ അവസരം ലഭിക്കുന്നുവോ എല്ലാത്തിലും ചാടി മുന്നോട്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ചാടി എണീറ്റില്ലേ? ആദ്യം അതുപോലെ ആയിരുന്നു ഞാൻ. മേഡം, മേഡത്തിൻ്റെ കുഞ്ഞായ മലയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമോ? വാക്കിൽ നിർത്താൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ പ്രശ്നം. മഹി എൻ്റെ, ഞാൻ അവനെ എൻ്റെ ഉയിരാണ് എന്നാണ് പറയുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വ്യക്തി ഈ ഭൂമിയിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് അവനാണ്. അവനുണ്ടായതിന് ശേഷം ലോകത്തെ അവൻ്റെ കണ്ണുകളിലൂടെ കാണാനാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഓരോ ദിവസവും, അവനിപ്പോൾ 3 വയസ്സ് കഴിഞ്ഞു, 3.5 വയസ്സാകാനായി. അപ്പോൾ ഓരോ ദിവസവും ഞാനും പുതിയൊരു ജീവിതം, പുതിയൊരു ലോകം, പുതിയൊരു വീക്ഷണം ഇങ്ങനെ അവൻ്റെ കണ്ണുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുക. അതുവരെ ഞാൻ എൻ്റെ ചിന്തകളും എൻ്റെ കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും ഒക്കെയുള്ള അറിവും ആ വീക്ഷണമൊക്കെയാണ് എനിക്കുള്ളത്. ഇപ്പോൾ വേറൊരു ലെൻസ് ഇട്ടിട്ട് നമ്മൾ കാണുന്നത് പോലെയാണ്, വേറൊരു നിറത്തിലൂടെ വേറൊരു ലെൻസ് ഇട്ടിട്ട് നമ്മുടെ മുന്നിലൂടെ ഒരു കാഴ്ച കാണുന്നത് പോലെയാണ് എനിക്ക്. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവനതിനെങ്ങനെയായിരിക്കും കാണുക, അവൻ്റെ കണ്ണിലതെങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കിയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പന്തളത്ത് മറ്റൊരു സ്കൂളിൽ പോയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനിപ്പോൾ മഴയത്ത് നനയുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊരു പക്ഷേ ഞാൻ എത്ര പ്രാവശ്യം മഴ നനഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല, കൊച്ചുനാളിലേക്കുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ വലുതാവുമ്പോൾ അത്തരം അനുഭവങ്ങൾ അല്ലെങ്കിൽ അത്തരം സന്തോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നമ്മളങ്ങ് മറക്കും.
പക്ഷെ അവനിപ്പോൾ മണ്ണിൽ കളിക്കുന്നത്, ചെളിയിൽ കളിക്കുന്നത്, മഴയത്ത് നനയുന്നത് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മഴയുള്ള ദിവസമാണെങ്കിൽ രാത്രി നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ മഴ നനയാനായിട്ട് അങ്ങ് ഇറങ്ങും, ഓടിക്കളിക്കും, മണ്ണിൽ ഉരുളും. അപ്പോൾ അങ്ങനെ അനുഭവങ്ങൾ മുതൽ മറ്റെല്ലാ കാര്യങ്ങളും, ചിന്തകളും കാഴ്ചകളും എല്ലാം ഇപ്പോൾ അവൻ്റെ കണ്ണിലൂടെ കാണും. അപ്പോൾ എനിക്ക് ഒരിക്കൽ കൂടെ ജീവിതം ആസ്വദിക്കാൻ ലഭിക്കുന്ന ഒരു പുത്തൻ അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. താങ്ക് യു ജോയൽ. എനിക്ക് ഒരുപാട് അധ്യാപകരിഷ്ടമായിരുന്നു. സ്കൂൾ കാലയളവിൽ, ഇപ്പോൾ നിങ്ങളുടെ പ്രായക്കാവുന്നതിന് മുൻപ്, ഏറ്റവും അധികം മനസ്സിൽ ഓർമ്മയുള്ള ഒരു അധ്യാപിക എൽ കെ ജിയിൽ പഠിപ്പിക്കുമ്പോഴുള്ള എൻ്റെ ഒരു അധ്യാപികയായിരുന്നു, മേരി ടീച്ചർ എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, സിസ്റ്റർ റൂത്തെന്ന്. സിസ്റ്റർ എനിക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളതിലുപരിയായിട്ട് ഞാൻ ഇന്ന് ഞാനാകാൻ ഉള്ള ഒരു വലിയ രഹസ്യം എൻ്റെ മുന്നിൽ തുറന്നു നിന്ന സിസ്റ്ററായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അതുവരെ ഒരു പക്ഷേ ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ സാഹസികത കാണിക്കാത്ത കുറേ മേഖലകളൊക്കെ എൻ്റെ മുന്നിൽ വെച്ച് നീട്ടിയ സിസ്റ്ററായിരുന്നു. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു ദിവസം എന്നെ ക്ലാസ്സിൽ നിന്നും സിസ്റ്ററിൻ്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് അവിടെ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരു കലോത്സവം വരികയാണ്, മത്സരം വരികയാണ്. ഇപ്പോൾ രണ്ടാം ക്ലാസ്സിലെ കുട്ടിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, മോൾക്ക് അഭിനയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടൊന്നുമില്ല. അഭിനയം എന്ന് വെച്ചാൽ എന്താണെന്ന് ആ പ്രായത്തിൽ ഒരു പക്ഷേ അറിയാമായിരുന്നിരിക്കും, പക്ഷെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊന്നും എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ സിസ്റ്റർ സ്വയം എനിക്ക് ഒരു മോണോ ആക്ട് അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഹാസ്യരൂപേണയുള്ള ഒരു മോണോ ആക്ട്. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കലാപ്രവർത്തനത്തിലേക്കുള്ള ഒരു ആദ്യത്തെ ചുവടുവയ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മോണോ ആക്ടിന് ശേഷം അത് അത്യാവശ്യം നന്നായി ചെയ്തു എന്ന് പറഞ്ഞിട്ട് രണ്ടാം ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു വലിയൊരു കഥാപ്രസംഗം എന്നെ സിസ്റ്റർ എന്നെ പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിൽ കഴിവുകളുണ്ട് എന്ന് നമുക്ക് ആർക്കും അറിയാതെ പോയ പല കാര്യങ്ങളും എനിക്ക് എടുത്തു കാട്ടിയ ഒരു അധ്യാപിക സിസ്റ്ററായിരുന്നു. അപ്പോൾ ഇപ്പോൾ ESക്കെ ആയതിനു ശേഷം വീണ്ടും സ്കൂളിൽ പോയി സിസ്റ്ററിനെ കണ്ടു, ഒരുപാട് പ്രായമായ സിസ്റ്റർക്ക്. പക്ഷേ കണ്ടപ്പോൾ പണ്ടത്തെ ഓർമ്മകളൊക്കെ പങ്കുവച്ചപ്പോൾ, ഒന്ന് കെട്ടിപ്പിടിച്ചപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കും സിസ്റ്ററിനും ഒക്കെ. അതെ. എൻ്റെ പേര് അമർരാജ്, ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. മാഡം, മാഡത്തിന് ഈ ഒരു ജോലിയിൽ നിന്ന് പിന്മാറാൻ ഇതുവരെ തോന്നിയിട്ടുണ്ടോ? ചോദ്യം. ഇതുവരെ തോന്നിയിട്ടില്ല. ഓരോ ദിവസവും അതെ ഇനിയിട്ട് തോന്നുകയില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഓരോ ദിവസവും ഇതുപോലെ ഇത്രയും വ്യത്യസ്തമായ അനുഭവങ്ങളല്ലേ ഈ ഒരു ജോലി സമ്മാനിക്കുന്നത്. നമ്മുടെ സാധാരണ ഒരു ഒരു കർമ്മങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ സാധാരണ ഒരു ഉദ്യോഗത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ ഒരു ജോലി നമുക്ക് സമ്മാനിക്കുന്നത്. എൻ്റെ ഇത്രയും വർഷങ്ങളിൽ ഒരു ദിവസം പോലും മറ്റൊരു ദിവസം പോലെ എന്നിതുവരെ ഉണ്ടായിട്ടില്ല. അത് ഇന്നലകളെപ്പോലെയോ നാളെപ്പോലെയോ ഒന്നുമല്ല ഇന്ന് എന്നുള്ളത്. അപ്പോൾ അത്രയ്ക്ക് വൈവിധ്യമാർന്ന അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ജോലി ആയതുകൊണ്ട് ഒരിക്കലും അതിലൊരു വിരസത വരില്ല. വെല്ലുവിളികൾ ധാരാളം വരും, പക്ഷെ അതിനെ തരണം ചെയ്യുക എന്നുള്ളതാണ് ജോലിക്ക് നമുക്ക് ഊർജം നൽകുന്നത്. താങ്ക് യു. ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു. മേഡം, നിങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കൂട്ടുകാരാരാണ്? ായിരുന്നു. അപ്പോൾ ഓരോ വർഷവും കൂടെ പഠിക്കുന്നവരുടെ ആരാണെന്നുള്ളത് മാറുമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂട്ടുകാരും മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് കൂട്ടുകാർ ലഭിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. മാഡത്തിൻ്റെ മനസ്സിൽ സിവിൽ സർവീസ് എന്ന ഈ ലക്ഷ്യം ഉണ്ടായിരുന്നു. ഈ ലക്ഷ്യത്തിലേക്ക് വളർന്നെത്താൻ മാഡത്തിന് പ്രചോദനം നൽകിയത് ആരെല്ലാമാണ്? ആദ്യമായിട്ട് അങ്ങനെ ഒരു മോഹം മനസ്സിൽ വരുന്നത് ഇതുപോലെ ഒരു ഒരു ചടങ്ങിൽ വെച്ചാണ്. അന്ന് ബാബു പോൾ സാർ, അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല, അദ്ദേഹം അന്നത്തെ ഏറ്റവും പ്രശസ്തനായ ഉന്നതനായ ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു സമ്മാനം വാങ്ങിക്കുകയും ഒക്കെ ചെയ്ത ഒരു നിമിഷത്തിലാണ് എന്നെങ്കിലും അതുപോലെയൊക്കെ ആകണം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരുന്നത്. അന്ന് IAS എന്ന് വെച്ചാൽ എന്താണ്, ഇതിലേക്കുള്ള പടവുകൾ എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയില്ല. കാരണം അടുത്തറിയുന്ന ആരും അങ്ങനെ ഈ ഒരു ഉദ്യോഗത്തിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ദൂരക്കാഴ്ചയിൽ നിന്നും ലഭിച്ച ഒരു പ്രചോദനമായിരുന്നു. പിന്നീട് പഠിച്ച് വലുതാകുമ്പോൾ ആ ഒരു സ്വപ്നം മനസ്സിൽ കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തത്.
താങ്ക് യു. എൻ്റെ പേര് ശ്രീകുട്ടൻ, ഞാൻ എട്ടിലാണ് പഠിക്കുന്നത്. മാഡത്തിൻ്റെ സിവിൽ സർവീസ് പഠനകാലത്തെ മറക്കാനാവാത്തൊരു അനുഭവം ഞങ്ങളോട് പങ്കുവെക്കാവോ? ശ്രീകുട്ടൻ സിവിൽ സർവീസ് പഠിക്കുന്ന സമയത്താണോ? പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് മറക്കാനാവാത്ത അനുഭവങ്ങളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഒന്ന്, ആദ്യത്തെ പ്രാവശ്യം പരീക്ഷ എഴുതിയതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഒരു റാങ്ക് കിട്ടിയില്ല എന്നുള്ള ഒരു നിമിഷമായിരുന്നു. അതായത് പരാജയത്തിൻ്റെ ഒരു നിഴൽ നമ്മുടെ മേൽ പതിക്കുന്ന ഒരു നിമിഷമുണ്ടല്ലോ, ആ ഒരു നിമിഷമാണ് ഏറ്റവും അധികം മറക്കാനാവാത്ത അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും വീണ്ടും അടുത്തൊരു പ്രാവശ്യം പരീക്ഷ എഴുതണമെന്നും ഇനി എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം വീണ്ടെടുക്കുന്ന ആ പ്രക്രിയയാണ് ഏറ്റവും അധികം മറക്കാനാവാത്തൊരു നിമിഷം. എൻ്റെ പേര് സംഗീത്, 8B പഠിക്കുന്നു. MBBS പഠിച്ച മാഡം എന്തുകൊണ്ടാണ് സിവിൽ സർവീസ് മേഖലയിലേക്ക് മാറിയത്? നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പം മുതൽ തന്നെ സിവിൽ സർവീസ് എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. പഠിച്ച് വന്നപ്പോൾ ശാസ്ത്രത്തിനോടും വലിയൊരു സ്നേഹം തോന്നി, അങ്ങനെ MBBS ചെയ്യണമെന്നും തീരുമാനിച്ചു. അപ്പോൾ ഒരു ജീവിതമല്ലേ ഉള്ളൂ, നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുമെങ്കിൽ സാധിക്കണം എന്ന് കരുതി തന്നെ പഠിച്ചതായിരുന്നു. അങ്ങനെ MBBS പഠിച്ചതിന് ശേഷവും സിവിൽ സർവീസിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു പ്രചോദനം MBBS പഠിക്കുന്ന സ്ഥലത്തു നിന്നും എൻ്റെ അധ്യാപകരിൽ നിന്നും തീർച്ചയായിട്ടും ലഭിച്ചിരുന്നു. രണ്ടും സേവന മേഖലയാണല്ലോ, മറ്റേത് ശാസ്ത്രം മാത്രം, ശാസ്ത്രത്തിൽ മാത്രം ഒതുക്കുന്ന ഒരു സേവന മേഖലയും, ഇത് കുറച്ചുകൂടി വ്യാപ്തി കൂടിയിട്ടുള്ള ഒരു സേവന മേഖലയും. മാഡം നമസ്കാരം, എൻ്റെ പേര് സാബിത്, ഞാനിവിടെ 10B പഠിക്കുന്നു. മാഡത്തിൻ്റെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ ആദ്യം സന്തോഷം പ്രകടിപ്പിക്കുന്നു. താങ്ക് യു സാദിഖ്. മാഡമാണ് സാഹിത്യ രംഗത്തിൽ അതീവ സാന്നിധ്യം പുലർത്തുന്ന ഒരാളാണല്ലോ, അപ്പം മാഡത്തിന് ഈ രംഗത്തേക്ക് കടന്നു വരാൻ പ്രചോദനം നൽകിയ ഒരു പുസ്തകം ഏതാണെന്ന് പറയാമോ? ധാരാളം ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടാവുന്ന ആളല്ലേ ഞാൻ, പക്ഷേ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെല്ലാം മനസ്സിരുത്തി വായിക്കുകയും നെഞ്ചിലേറ്റുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് തീർച്ചയായിട്ടും അവകാശപ്പെടാൻ സാധിക്കും. എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച പുസ്തകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വാധീനിച്ച രണ്ട് ഗ്രന്ഥകർത്താക്കൾ എന്ന് പറയുന്ന, ഒന്ന് ടാഗോറായിരുന്നു. ആദ്യമായി പുസ്തകങ്ങളുടെ ലോകത്തേക്ക് എന്നെ ആകർഷിച്ചത് ടാഗോറിൻ്റെ കൃതികളായിരുന്നു. അതിനുശേഷം ഖലീൽ ജിബ്രാൻ, ജിബ്രാൻ്റെ പ്രോഫറ്റ് ധാരാളം പ്രാവശ്യം വായിക്കുകയും ഓരോ തവണ അത് വായിക്കുമ്പോഴും അതിൻ്റെ ഓരോ മുഖങ്ങൾ വെളിപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് പുസ്തകങ്ങളുടെ ഒരു ലോകത്തേക്ക് ആദ്യമായി ആകൃഷ്ടയാകുന്നത്. എഴുതാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് ആദ്യം ഇംഗ്ലീഷിലായിരുന്നു എഴുതി തുടങ്ങിയത്. അതിൽ ഡോക്ടർ ശശി തരൂർ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം സമകാലികമായിട്ട് നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ നമുക്ക് ഒരുപാട് ഇംപ്രസീവായിട്ട് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഷയും പുസ്തകങ്ങളുമൊക്കെ ആയിരുന്നു.